ഹലോ, നമുക്ക് ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള പ്രസൻറ്റേഷൻ കവറുകൾ കിട്ടാറുണ്ടല്ലേ. അപ്പം നമുക്കിതിൻ്റെ ഭംഗി കാരണം കളയാനൊന്നും തോന്നാറില്ലല്ലോ. പണ്ട് നമ്മൾ ബുക്കൊക്കെ പൊതിയാനായിട്ടൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റേഷൻ കവർ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പീസ് അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് പഞ്ഞിയാണ് വെച്ച് കൊടുക്കുന്നത്. പഞ്ഞി ഇല്ലെങ്കിൽ പേപ്പർ വെച്ചാലും മതിയാവും കേട്ടോ. കുറച്ച് പഞ്ഞി വെച്ച് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി അതിനുള്ളിലേക്ക് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് നമുക്കിതൊന്ന് മിഷീൻ നൂല് വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മളിതാ കെട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മളൊരു ചെറിയ പീസ് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ് കേട്ടോ. ഈ കമ്പിയെ നമുക്ക് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഒന്ന് റൗണ്ടായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. കട്ടിയില്ലാത്ത കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വളച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ദാ ഇതുപോലെ ദാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ പ്രസൻറ്റേഷൻ പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പ്രസൻറ്റേഷൻ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ദാ ഈ ഒരു പെറ്റൽസിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മെഷീൻ നൂലിട്ട് തന്നെ ഒരു കെട്ട് കൂടി കൊടുക്കാം. നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് നല്ല ഷേപ്പിലുള്ള ഒരു പെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസിലേക്ക് നമ്മൾ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മളൊരു പെറ്റൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെയിം മെഷീൻ നൂല് വെച്ച് തന്നെയാണ് കേട്ടോ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പൂവൊക്കെ കെട്ടുമ്പോൾ ഇടുന്ന കെട്ട് പോലെ നമുക്ക് ചുറ്റിയാണ് കേട്ടോ കെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മൾ എല്ലാ പെറ്റൽസും വെച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ഇതിനെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. എല്ലാ പെറ്റൽസും നല്ലപോലെ ടൈറ്റായിട്ട് വിടർത്തി കൊടുക്കുമ്പോൾ നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും. കണ്ടില്ലേ, നമ്മൾ പ്രസൻറ്റേഷൻ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് വെക്കാൻ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ഒരു പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് നീളത്തിലതായി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് രണ്ട് ഇലകളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ലീവ്സ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ ലീവ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് കട്ടിക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നമുക്ക് ചുറ്റിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ചുറ്റി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലീവ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം ഇതുപോലുള്ള കുറച്ചധികം ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു ബ്ലൂ കളറിലെ ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തതിന് ശേഷം നമ്മുടെ വീണ്ടും ഇതുപോലുള്ള കോട്ടൺ നമ്മൾ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മെഷീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇതുപോലുള്ള കുറച്ചധികം ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഗോൾഡനും ബ്ലൂവും കളറിലുള്ള ബോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തതിന് ശേഷം ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. ഇല്ലെന്ന് വെച്ചാൽ പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കെട്ടുകൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എല്ലാ മുത്തുകളും കൂടി ഈ കമ്പിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഇതെല്ലാം. ഇനി നമുക്ക് വേണ്ടത് ഒരു എണ്ണക്കുപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ മോഡലുള്ള ഒരു എണ്ണക്കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണേ. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത ബോട്ടിലിനെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു പെയിൻറ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് കളർ പെയിൻറ്റ് ഒന്ന് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ ഒരു ഷേപ്പിലുള്ള ഭാഗങ്ങളുടെ ഈ ഇടഭാഗത്തായിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിനുള്ളിലേക്ക് ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഇതിനകത്തൊന്ന് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് തെർമോക്കോളിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഈ പൂക്കളെല്ലാം ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ പ്രസൻറ്റേഷൻ പേപ്പർ വെച്ചുണ്ടാക്കിയ ഈ പൂവും പ്ലാസ്റ്റിക് കുപ്പി വെച്ചുണ്ടാക്കിയ ഈ പൂ വയ്ക്കാനുള്ള ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അത്രയൊക്കെയുള്ളൂ. താങ്ക് യു.